സാറേ സാറേ, ആ പഴയ 2G സ്പെക്ട്രം കേസ് എന്തായി സാറേ? ഇപ്പൊ അതിനെ കുറിച്ച് ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ. സ്പെക്ട്രം ഒക്കെ പോയിട്ട് ഇപ്പൊ വധേരയിലോടെ അഴിമതി താരം. ഇതിനിടയിൽ ആ ഗഡ്കരിയുടെ അഴിമതി പോലും കത്തിയില്ലല്ലോ. ഒരു കേസ് കേട്ട് കത്തുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലയോ? കത്തേണ്ടിടത്തൊക്കെ 2G ഇപ്പോഴും കത്തുന്നുണ്ട് കറിയാച്ച. നിങ്ങൾ ഈ പറയുന്ന പോലെ അത് കത്തി തീർന്നിരുന്നുവെങ്കിൽ അതിന്റെ പുതിയ ലേലത്തിന് ഇപ്പൊ ആള് കൂടില്ലായിരുന്നു. ഒരു മനുഷ്യനാ വഴി തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ആരും വന്നില്ല എന്നൊന്നും പറയാതെ പ്രസിഡന്റ്, ഭാരതി എയർടെല്ലും വീഡിയോകോണും അടക്കം 5 കമ്പനികൾ ലേലത്തിനുള്ള അപേക്ഷ ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളവർ വന്നോളും. 5 കമ്പനിയാ? 2008 രാജയെ മുന്നിൽ നിർത്തി കനിമഴി ആ വകുപ്പ് ഭരിക്കുമ്പോ എത്ര കമ്പനികളാ ലേലത്തിന് വന്നതെന്ന് സഖാവിന് അറിയോ? 44 കമ്പനികളാ അന്ന് ഇടിച്ചിടിച്ച് നിന്നേ. സാറേ, അന്ന് ആദ്യം വരുന്നവർക്ക് ആദ്യം ഒന്ന് പറഞ്ഞാ പിന്നെ ആരെങ്കിലും മാറി നിൽക്കോ സാറേ? ഇന്നിപ്പം വേണമെങ്കിൽ വന്നു എന്ന് പറഞ്ഞാ പിന്നെ ആരേലും പോവോ സാറേ? അത് ശരിയാടാ ഉള്ളേ. പൊതുമേഖലാ സ്ഥാപനമായ BSNL പോലും ലേലത്തിന് പോകാത്തതിന്റെ കാരണവും ഇത് തന്നെയല്ലേ? ഇന്ന് പോകാത്തതിന്റെ കാരണം ഇതൊന്നുമല്ല ആചാര്യ. അന്ന് ഈ ആവേശം മുഴുവൻ കാണിച്ച് എടുത്ത ലൈസൻസ് ഒടുക്കം സുപ്രീം കോടതി തന്നെ റദ്ദാക്കിയാ പിന്നെ ആരേലും വരുവോ? പണം മരത്തിലൊന്നും അല്ലല്ലോ കായ്ക്കുന്നേ. വരാത്തതിന്റെ കാരണം അത് മാത്രമല്ല കറിയാച്ച. ഈ ഒരു ലേലം കൊണ്ട് നടപ്പ് സാമ്പത്തിക വർഷം 15,000 കോടിയും അടുത്ത വർഷം 45,000 കോടി രൂപയും വേണമെന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ വായിച്ചു പിടിച്ച പിന്നെ ആരെങ്കിലും വരുവോ? അത്യാഗ്രഹത്തിനൊരു പരിധിയില്ലേ? നിങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ പ്രസിഡന്റ്, ലേലത്തിന് ഇനിയും സമയമുണ്ടല്ലോ. അടുത്ത മാസം 12 അതുള്ളൂ. ഇന്നിപ്പോ 25 ആയുള്ളൂ. ലേലം അടുത്ത മാസമേ ഉള്ളൂങ്കിലും അതിന് അപേക്ഷ കൊടുക്കേണ്ട അവസാന ദിവസം ഈ വെള്ളിയാഴ്ചയെ കഴിഞ്ഞില്ലേ സഖാവേ? ഇനി വന്നിട്ട് എന്ത് കാര്യം? അല്ലേ തന്നെ ഈരൊന്നും ആരും വരൂലപ്പാ. നേരായ മാർഗത്തിലൂടെ മുന്നിലത്തെ വഴിയിൽ കൂടി ഒരു കാര്യം നേടാനി ഇവിടെ ആരിക്കാ താല്പര്യോ? ചോദിക്കാത്തവന് പോലും കേക്കുഹുലി കൊടുത്ത് പിൻവാതിലെ കൂടി വാങ്ങിയാലല്ലേ നമ്മൾ ഇന്ത്യക്കാരന് സമാധാനാവൂലോ? പിന്നെ എന്തിനാപ്പീനെല്ലാം പറയണ്ട്? കൊട്ടിക്കൽ പഠിച്ചത് കോയിക്കൽ പാടൂ.